ഈ വീഡിയോയിൽ പറയുന്നത് പുരുഷന്മാരെ അണ്ടർവെയർ അഥവാ അടിവസ്ത്രം ധരിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ് അത് ധരിച്ചില്ല എങ്കിലുള്ള ദോഷങ്ങൾ എന്താണ് വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നും ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങളും നമുക്കെല്ലാം അറിയാം പക്ഷേ ഇത് വളരെ നിസ്സാരമാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് പറയപ്പെടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ പത്രങ്ങളിലും ടി വിയിൽ സ്ഥിരം കാണുന്ന ഒരു വാർത്തയാണ് യാത്ര ചെയ്യുന്ന സമയത്ത് പുരുഷന്മാർ നഗ്നതാ പ്രദർശനം നടത്തി അങ്ങനെ അത് കേസ് അത് പല ഭാഗങ്ങളുണ്ട് ചിലപ്പോൾ കുട്ടികൾക്ക് നേരെ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ കോളേജ് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഈ നഗ്നതാ പ്രദർശനം കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ കുറച്ച് ആൾക്കാർക്ക് സ്ഥിരം ഇവർ ഈ അണ്ടർവെയർ അല്ലെങ്കിൽ ഈ അടിവസ്ത്രം ഉപയോഗിക്കാതെ നടക്കുന്ന കുറച്ച് ഭാഗക്കാരാണ് ഇതൊക്കെ ഒരു മാനസിക രോഗത്തിൻ്റെ ഭാഗമാണ് ഇവരെ യഥാർത്ഥത്തിൽ ശിക്ഷിക്കുക മാത്രമല്ല ചെയ്യേണ്ട കൗൺസിലിങ്ങും അതുപോലെ തന്നെ മനഃശാസ്ത്ര കാണിച്ചിട്ട് ഇത് മാറ്റിയെടുക്കുക വേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ പുരുഷന്മാർക്ക് തന്നെ അപമാനമായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരൊന്നും കുറച്ച് ശതമാനം ആൾക്കാർ ഈ അടിവസ്ത്രം ധരിക്കാതെ നടക്കുന്നവരാണ് അപ്പം ഈ അടിവസ്ത്രം ധരിക്കാതെ നടന്നാലുള്ള ദൂഷ്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് അതായത് അടിവസ്ത്രം നമ്മൾ ധരിച്ചില്ല എന്നുള്ള പ്രധാന പ്രശ്നം നമ്മുടെ ലൈംഗിക അവയവം ആദ്യമായിട്ട് തൂങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ഇത് ഇങ്ങനെ തൂങ്ങിക്കഴിഞ്ഞാലുള്ള കുഴപ്പമൊന്നുകൂടെ നമ്മുടെ ലൈംഗിക ശേഷിയെ അത് വളരെയധികം ബാധിക്കും അതാണ് ഒന്നാമത്തെ ദോഷമാണെന്ന് പറയുന്നത് രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഭൃഷ്ണ സഞ്ചികൾ തൂങ്ങിപ്പോവുകയും അതൊരു വളരെ വികൃതമായ രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ലൈംഗിക പങ്കാളിക്ക് വളരെ അലോചകമായിട്ട് തോന്നാം അങ്ങനെ ഇത് ലൈംഗിക ലൈംഗികബന്ധത്തിലൊക്കെ വളരെയധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഇതാണ് ഇതിനകത്ത് വരുന്ന രണ്ട് പ്രധാന ദൂഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ലൈംഗികാവയം തൂങ്ങിപ്പോകാം അതിൻ്റെ പ്രധാനപ്പെട്ട ഭൃഷ്ണ സഞ്ചികൾ തൂങ്ങാം ഇതൊക്കെ നമ്മുടെ ലൈംഗികമായിട്ടുള്ള ജീവിതത്തെ വളരെയധികം ബാധിക്കും പിന്നെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അണ്ടർ പേര് ധരിച്ചാലുള്ള ഗുണമെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പുരുഷന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് വികാരങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു നഗ്നത ഉള്ള ഒരു ചിത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വികാരം ഉണർന്നു വരികയാണെങ്കിൽ അവൻ്റെ ലൈംഗിക അവയവം ഉത്തേജിപ്പിക്കും ഉത്തേജിപ്പിക്കുകയും അത് പിന്നെ അത് പൊതുജന മധ്യത്തിലൊക്കെ വെച്ചാണെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്തൊക്കെ വരുമ്പോൾ അത് ആ വ്യക്തി വളരെയധികം പരിഹാസ്യനായി തെയ്യും അപ്പോൾ നമ്മൾ നല്ലൊരു അണ്ടർവെയർ ധരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ അത് അടക്കി നിർത്തുന്നതിന് സാധിക്കും അതൊരു വലിയൊരു കാര്യമാണ് ഇത് വലിയൊരു ഉപകാര ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ് അണ്ടർവേർ ധരിച്ചാറുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം പറഞ്ഞ ദോഷവും ഉണ്ട് ഇപ്പോൾ ഈ അവസാനം പറഞ്ഞത് അതിൻ്റെ ഗുണവുമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ നമ്മൾ അണ്ടർവെയർ ധരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗുണമുണ്ട് പക്ഷെ എന്നും പറഞ്ഞ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ അണ്ടർവെയർ ധരിക്കണം എന്നൊരു ധാരണയൊന്നും നമ്മൾ വച്ച് കൊടുത്തേണ്ട കാര്യമില്ല കാരണം നമുക്കറിയാം ഈ അടിവസ്ത്രം എന്ന് പറയുന്ന എല്ലാ വസ്ത്രങ്ങൾക്കും താഴെ ധരിക്കുന്ന ഒരു വസ്ത്രമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് മാറ്റാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേർപ്പൊക്കെ ഉണ്ടാകുന്ന സർവ്വസാധാരണമാണ് അപ്പോൾ ഇത് പല അലർജി രോഗങ്ങൾക്കൊക്കെ കാരണമാകും അപ്പോൾ ഇടയ്ക്ക് ചില സമയങ്ങളിൽ നമുക്ക് വീട്ടിലൊക്കെ ആകുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് ഇത് കിട്ട് പുറത്തൊന്നും പോകാത്ത സമയങ്ങളാണെങ്കിൽ കുറച്ച് നേരം നമുക്ക് അത് മാറ്റിയിട്ട് നമുക്ക് വേറെ വസ്ത്രങ്ങൾ ധരിക്കാം അപ്പോൾ അങ്ങനെ സമയമാകുമ്പോൾ നമുക്ക് എയർ സർക്കുലേഷൻ ഉണ്ടാകുകയും അങ്ങനെ അലർജി എന്നുള്ള ഒരു രോഗം ഉണ്ടാകാതെ നമുക്ക് നമ്മുടെ തൊലിയൊക്കെ സംരക്ഷിക്കുന്നതിന് സാധിക്കും അപ്പോൾ ഇത് എപ്പോഴും ധരിക്കണമെന്നുള്ള കാര്യവും നമുക്കങ്ങനെ ഒരു നിർബന്ധം അതായത് എപ്പോഴും പുറത്ത് നമ്മൾ വേണ്ടപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ധരിക്കണം എന്നാൽ കുറച്ച് സമയങ്ങളിൽ നമ്മൾ ദിവസം ഇരുപത്തി മണിക്കൂർ മണിക്കൂറും ഇത് ഇട്ടുകൊണ്ട് കിടക്കണമെന്നുള്ള കാര്യമൊന്നുമില്ല അത് നമ്മൾ കുറച്ച് നേരമൊക്കെ നമുക്ക് മൂരി മാറ്റി ഇടുന്നത് വളരെ നല്ലത് തന്നെയാണ് അത് നമ്മുടെ അലർജി പോലുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കുന്നതിനും വളരെ നല്ല കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമാണ് നമ്മൾ ഈ അണ്ട്രവേർ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി തിരഞ്ഞെടുക്കേണ്ടതായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നല്ല നല്ല പ്രത്യേകിച്ച് തുണിക്ക് നല്ല ക്വാളിറ്റിയുള്ള തുണിയുള്ള അണ്ടർവെയർ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഈ ഫുട്പാത്തിലൊക്കെ വില കുറഞ്ഞ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ അത് നമുക്ക് അലർജി മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന തൊക്കു രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വളരെയധികം കാരണമാണ് അപ്പോൾ അതുകൊണ്ട് ഒരുവിധം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കുക പിന്നെ നമ്മൾ വായിക്കുന്ന എണ്ണത്തിൻ്റെ കണക്കാക്കുന്നതിന് കാര്യമില്ല നമുക്ക് കുറച്ച് എണ്ണ ഉള്ളെങ്കിൽ തന്നെയും അത് നമ്മളെപ്പോഴും ശുചിയായിട്ട് എന്നും അലക്കി വൃത്തിയായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇടുപ്പിന്റെ അളവ് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ചിട്ടുള്ള നമുക്ക് അനുയോജ്യമായിട്ടുള്ള അടിവസ്ത്രങ്ങൾ നമ്മൾ വാങ്ങിക്കുകയും വേണം അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടിവസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് ഒരു നല്ല രീതിയിൽ നമുക്ക് ഒരു ഒരസുഖമൊന്നും ഇല്ലാത്ത രീതിയിൽ അലർജിയോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ നല്ല ഒരു ആരോഗ്യപരമായ രീതിയിൽ നമുക്ക് അത് കൊണ്ടുപോകുന്നതിന് സാധിക്കും അപ്പോൾ ഈ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ അടിവസ്ത്രം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം